ബിജെപി സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ കൊടക്കര കുഴൽപ്പണ കേസ് പാർട്ടി നിയോഗിച്ച മൂന്നംഗ സമിതി ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്കും പിന്നിലുണ്ടായ പുതിയ വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പാർട്ടി അംഗങ്ങളും പൊതുസമ്മതരുമായ മൂന്ന് പേരടങ്ങുന്ന കമ്മീഷൻ നിയോഗിച്ചത്. കള്ളപ്പണവും നികുതി വെട്ടിപ്പും വലിയ പ്രചാരണമുണ്ടാക്കിയാണ് 2014 എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയത്. ഇതിന് പിന്നാലെ രാജ്യത്തെ കള്ളപ്പണം ഇല്ലാതാക്കാനെന്ന പേരിൽ നോട്ട് നിരോധനം നടത്തുകയും ഇതിന് ഏറെ വിമർശനങ്ങൾ കേൾക്കുകയും ചെയ്തു. എന്നാൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ കള്ളപ്പണ കേസിൽ പ്രതിക്കൂട്ടിലായത് BJP നേതൃത്വം ആശങ്കയുണ്ടാക്കുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന ആവശ്യം കൃഷ്ണദാസ് പക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലും കെ സുരേന്ദ്രനും കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനും രൂക്ഷമായ വിമർശനമാണ് നേരിട്ടത്. അതേസമയം കള്ളപ്പണ കേസിൽ ആദ്യഘട്ടത്തിൽ ഏറെക്കുറെ നിശബ്ദരായിരുന്ന BJP സംഘടനാ സംവിധാനം കെ സുരേന്ദ്രനെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ IAS ഉദ്യോഗസ്ഥർ CV അനന്തബോസ്, മുൻ DGP ജേക്കബ് തോമസ്, DMRC മുൻ അധ്യക്ഷൻ E. ശ്രീധരൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട്. സംസ്ഥാന BJP നേതൃത്വത്തിൽ ഒരാൾ പോലും ഉൾപ്പെടുത്താതെയാണ് സമിതിക്ക് രൂപം നൽകുന്നതെന്നാണ് ശ്രദ്ധേയം. കുഴൽപ്പണ കേസിന് പുറമെ സംസ്ഥാന നേതൃത്വത്തെ മാറ്റുന്ന കാര്യത്തിലും ദേശീയ നേതൃത്വം ഉടൻ തീരുമാനമെടുത്തേക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിലുണ്ടായ പരാതികൾ പ്രതിരോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുരേഷ് ഗോപി MBA ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ചേർന്ന BJP ഉന്നതതല യോഗത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി അടക്കം ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാനത്തുണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്തുകയും വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകുകയും ചെയ്തതിന് പിന്നാലെ സംഘടനാപരമായ പ്രശ്നങ്ങളാണെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. കേരള BJPയിലെ ഗ്രൂപ്പുകളിൽ പ്രചാരണത്തെ വളരെ ബാധിച്ചുവെന്നും യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് തിരുത്തൽ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നത്. മൂന്നംഗ സമിതിയുടെയും സുരേഷ് ഗോപിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കെ സുരേന്ദ്രനെ മാറ്റാൻ തടസ്സമുള്ള കാര്യങ്ങൾ പരിഗണിക്കുക. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോഴത്തെ നേതൃത്വത്തിനും ഈ റിപ്പോർട്ട് നിർണായകമാണ്. 2014 കള്ളപ്പണത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിലേറിയത്. തുടർന്ന് നോട്ട് അസാധുവാക്കലടക്കം വന്നു. കുഴൽപ്പണം വലിയ ചർച്ചയായതോടെ പ്രതിപക്ഷ പാർട്ടികൾ BJPക്കെതിരെ വലിയ ആയുധമാക്കി. ഇതോടെയാണ് വിഷയത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇടപെട്ടത്.